കുറച്ച് ബൊഗെയിൻവില്ല വെറൈറ്റികൾ കാണാവേ. പിന്നെ ഇവിടെ ബൊഗെയിൻവില്ല മാത്രമല്ല, ഒരുപാട് ചെടികളുണ്ട്. ദാ ജെർബറയൊക്കെ നല്ല കളറുകൾ. ദാ അതിമനോഹരമായിട്ടൊരു റോസ് ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബൊഗെയിൻവില്ലയുടെ അതിമനോഹരമായ ഗാർഡനിലാണ് കേട്ടോ. നിറച്ച് ബൊഗെയിൻവില്ലകളുള്ള ഒരു ഗാർഡനിലാണ് വന്നിരിക്കുന്നത്. കുറേ നാളായി ഞാൻ ഈ വഴി വന്നിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ ചെടികളൊക്കെ കാണാം. അപ്പം ഞാൻ ആദ്യമേ ഇവിടെ കാണാനായിട്ട് പോകുന്ന കുറച്ച് റോസുകളാണ് കേട്ടോ. അപ്പോൾ അവയുടെ അടുക്കലേക്ക് നമുക്ക് ആദ്യമേ പോകാം. അപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട് എൻ്റെ കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ദാ ഇവിടെ റോസുകളുടെ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് വെറൈറ്റി റോസുകളാണ്. അതായത് നമ്മൾ ബൊക്കയിലൊക്കെ വെക്കുന്ന റോസ് ഉണ്ടല്ലോ, ആ മാതിരിയുള്ള റോസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഇല്ലാത്ത റോസാണ്. അപ്പം ഞാൻ ഇതിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങണം. പിന്നെ ശരിക്കും നമ്മൾ ബൊഗെയിൻവില്ല കാണാനാണ് വന്നത്. ഇവിടെ ഒരുപാട് ബൊഗെയിൻവില്ലയുടെ വെറൈറ്റികളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ദാ ഇവിടെയുണ്ട് വേറെ ഹാങ്ങിങ് ചെടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകളുള്ള ഒരു വലിയ നഴ്സറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മൾ വേറൊരെണ്ണം എരുമേലി സിറ്റിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഇവിടെ തുടങ്ങിയിട്ട്. അപ്പം ഇവിടെ ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ബൊഗെയിൻവില്ല കളക്ഷൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ബൊഗെയിൻവില്ലകളാണ്. ഇവിടെ നിറച്ച് ബൊഗെയിൻവില്ല ചെടികളാണ്. അപ്പോൾ ഞാൻ ബൊഗെയിൻവില്ലയുടെ വെറൈറ്റി ഇങ്ങനെ തപ്പി നടക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇവിടെ ബൊഗെയിൻവില്ല ഒരുപാട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഈ വഴി വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബൊഗെയിൻവില്ലകളൊക്കെ കണ്ടു നോക്കാം. ദാ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ. നല്ല പിങ്ക്, ഒരുപാട് വെറൈറ്റികളുണ്ട്. എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ എല്ലാം പേരറിഞ്ഞുകൂടാ. അപ്പം ഇത് പേര് പറഞ്ഞു തരാനായിട്ട് ഇവിടെ നിൽക്കുന്നവർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വെറൈറ്റികളുടെയൊക്കെ പേരറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ബൊഗെയിൻവില്ലയുടെ എല്ലാത്തിൻ്റെയും പേര് അറിഞ്ഞുകൂടാ. അപ്പോൾ കുറച്ചൊക്കെ അറിയാം, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ബൊഗെയിൻവില്ല ഒത്തിരി വളർത്തുന്നവർ, അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്ന് പറഞ്ഞു തരണേ. എനിക്ക് ഈ ഉള്ളത് മാത്രമേ എനിക്ക് പേരറിയത്തുള്ളൂ. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് മാത്രമേ എനിക്ക് പേരറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റികൾ കണ്ടു കേട്ടോ. ഇവിടെ മുഴുവൻ നിറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. നമുക്കിതെല്ലാം കണ്ടു നോക്കാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടുണ്ടോ. വൈറ്റ് നല്ല രസമുണ്ട്. പിന്നെ ഇതാ ഈ ഒരു മജന്ത, നല്ല മജന്ത കളറാണ് ഇത്. നല്ല രസമുണ്ട് കാണാൻ. ഇതുണ്ടോ, ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഡബിളായിട്ട് വരുന്നുണ്ടല്ലോ, ആ ഒരു മോഡൽ ഇവിടെ പല കളറുകളിൽ കണ്ടു. അതെനിക്ക് ഞാനും ഒരുപാട് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കട്ടയായിട്ട് വരുന്ന ഇതളുകൾ. ഇതൊക്കെ എനിക്കൊന്ന് നാടൻ ടൈപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്കിത് ഇതിൻ്റെ ഒരുപാട് കളറുകൾ ഇവിടെ കണ്ടു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ബൊഗെയിൻവില്ല. ഇപ്പോൾ ദ യെല്ലോയുടെ ഒരുപാട് തൈകളുണ്ട് ഇവിടെ കണ്ടോ. അപ്പോൾ ബൊഗെയിൻവില്ല ഒരുപാട് ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാ നഴ്സറികളിലും കാണാനായിട്ട് സാധിക്കും. നല്ലൊരു കാഴ്ച തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല. റോസൊക്കെ പോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ആകർഷണം തോന്നുന്ന ഒരു ചെടി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കാലം എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസംബർ മുതൽ ഒരു ജൂൺ ജൂലൈ വരെയൊക്കെ ഇതേപോലെ അങ്ങ് ഫ്ലവർ നിൽക്കും. മറ്റുള്ള ചെടികളിലൊക്കെ പൂക്കൾ ഇങ്ങനെ കുറയുന്ന ഒരു സമയമാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു ചെടി മാത്രം മതി നമ്മുടെ ഗാർഡനാണെങ്കിലും അല്ലെങ്കിൽ മുറ്റവും മതിലുകളും ഒക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെടി മതി. അതും ഇങ്ങനെ പല വെറൈറ്റികളും കൂടി ആകുമ്പോൾ ഭയങ്കര രസമായിരിക്കും അല്ലേ. നല്ല ഇത് ഉണ്ടോ, ഒരുപാട് കളർ ഷെയ്ഡുകൾ, നല്ല നല്ല കളറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ. എല്ലാം ലൈറ്റ് കളറൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് റോസ് കാണാം. ഈ റോസിൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇതങ്ങ് നന്നായിട്ട് അങ്ങ് വിരിഞ്ഞ റോസല്ല കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഇതുവരെ ഇല്ലാത്ത റോസുകളാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമായി. നമ്മൾ ബൊക്കയിലൊക്കെ വയ്ക്കുന്ന റോസ് ഉണ്ടല്ലോ, മൊത്തം വിരിയാതെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്നത്. ഈ റോസ് ഇതുവരെയും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനായിരിക്കും ഇതിൻ്റെ പരിചരണമെന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന റോസുകളാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ എങ്ങനെയാണ് ഇത് പിടിച്ച് കിട്ടുന്നതെന്ന് അറിയില്ല. എന്താണെങ്കിലും ഞാൻ ഇതിൻ്റെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്, റെഡിൻ്റെ രണ്ടെണ്ണം തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് മൊത്തം വിരിയാതെ ഇങ്ങനെ കൂമ്പി നിൽക്കുമ്പോൾ. അതിൻ്റെ തന്നെ വൈറ്റാണ് കേട്ടോ ഇത്. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു അതിലേയും കുറച്ചുകൂടെ വിരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതാ വേറെ ടൈപ്പ് റെഡ് ഒക്കെ ഒരുപാട് നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ റോസിൻ്റെ ഇവിടെ ഒരുപാട് കളക്ഷൻ കണ്ടു. ഞാൻ ഒരു വെറൈറ്റി മറ്റൊരു റോസും കൂടി വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അത് നല്ല രസമാണ് അതും കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ വാങ്ങിയ ഒരു റോസ്. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, ഇതിങ്ങനെ പകുതി ഇങ്ങനെ കൂമ്പിയ പോലെ ഇരിക്കും. നല്ല രസമുണ്ട്, എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ.
നല്ല ഭംഗിയുള്ള റോസാണ്. പിന്നെ അത്യാവശ്യം ചെടിയൊക്കെ നല്ല വളർച്ച എത്തിയ ചെടികളുമാണ്. ഇതുണ്ട് കൊമ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒരുപാട് സ്റ്റെമ്മൊക്കെ ഉള്ള ഒരു റോസാണ്. പിന്നെ ഇതിൻ്റെ ഇലകൾക്കും പ്രത്യേകതയുണ്ട്. ഇലയാണെങ്കിലും നല്ല വലിപ്പമുള്ള ഇലകളൊക്കെയാണ്. നല്ല റോസുകളാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ റോസൊക്കെ. അപ്പം ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഇത് കുറച്ചിങ്ങ ദൂരെയാണ് ഞങ്ങളുടെ എരുമേലി എന്ന പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഗാർഡൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൊഗെയിൻവില്ല തപ്പി ഇതിലൊക്കെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അത് കേട്ടോ ബൊഗെയിൻവില്ല ഒരുപാട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ബൊഗെയിൻവില്ലകൾ ഇതൊക്കെ. അങ്ങോട്ട് നല്ല ബുഷിയായിട്ട് പൂവുണ്ടാകുന്ന ചെടികളാണ് കേട്ടോ. ഇത് ഒത്തിരി അങ്ങ് വളർന്നു പോകുന്ന ടൈപ്പല്ല. ഇതെല്ലാം കണ്ടോ, ഇതുണ്ടോ, ഇത് ഡബിൾ പെറ്റൽസ്, ആ വൈറ്റ് ക്രീം ചേർന്നതൊക്കെ നല്ല രസമുള്ള കളറുകളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പൊതുവേ ബൊഗൈൻ വില്ലകൾക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല കട്ട വൈറ്റ്. ഇതൊന്നും എൻ്റെ കയ്യിലില്ലാത്ത കളറ്, വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതൊരു ക്രീം കളറ് പോലെയാണ്, അതൊരു വെറൈറ്റി കളറാണ്. അതിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ, ഒരുപാടുണ്ട് ആ ഒരു ചെടിയുടെ. അങ്ങനെ ഇതിനകത്ത് ബൊഗെയിൻവില്ല വളർത്തുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഇല്ലാത്തതുണ്ടെങ്കിൽ പറയണം കേട്ടോ. നല്ല ചെടികളാണെല്ലാം, ഒരുപാട് എനിക്കിഷ്ടമായി. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ഇലച്ചെടി, അത് നല്ല രസമുണ്ട്. നല്ല വെയിലാണ് കേട്ടോ, അപ്പോൾ ഭയങ്കര വെയിലാണ്. ഇവിടെ അങ്ങ് നിൽക്കാൻ പോലും പറ്റാത്ത തരം വെയിലാണ്. അപ്പോൾ ഞാൻ തണലുള്ളിടത്തോട്ട് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. അയ്യോ ഇവിടെ നിൽക്കാനേ പറ്റുന്നില്ല, ഭയങ്കര വെയിൽ തന്നെ. അപ്പം ഞാൻ എന്താ ഈ ഒരു ചെടി കണ്ടോ, ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. പിന്നെ ഒരുപാട് ആമ്പലും പിന്നെ അതുപോലെ താമരയും അങ്ങനെ പല സ്ഥലത്ത് ബൊഗെയിൻവില്ല അടുക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഒരു നഴ്സറി തന്നെയാണ് കേട്ടോ. ബൊഗെയിൻവില്ലയുടെ ഒരു സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ബൊഗെയിൻവില്ലയാണ് കൂടുതൽ. പക്ഷേ ബാക്കി എല്ലാ ചെടികളും ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ വന്ന് ഇവിടെ ഒന്ന് വാങ്ങിക്കാം. പിന്നെ ഇതാ ഇവിടെ ചെടിച്ചട്ടികളും ഉണ്ടോ, പല തരത്തിലുള്ള നല്ല അടിപൊളി ചെടിച്ചട്ടികളും എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ക്രീപ്പർ ആയിട്ടുള്ള പ്ലാന്റുകൾ, ഇൻഡോർ പ്ലാന്റ്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ വില എത്രയാണെന്നറിയാമോ, ഇത് 600 രൂപയാണ് കേട്ടോ. നല്ല രസമുണ്ട്, പോട്ടോട് കൂടിയിട്ടാണ് കേട്ടോ. പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചതിനാണ് 600 രൂപ. അതിന് രണ്ടിനും 600 രൂപയാണ്. കലാത്തിയയുടെ വെറൈറ്റികളാണ്, നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ ചൈനാഡോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലക്കി ബാമ്പു ഇതാ ഇവിടെ കുറേ വെച്ചിട്ടുണ്ട്. അതും അതുപോലെ അതേ രീതി നല്ല സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ജറബറ, പിന്നെ നമ്മുടെ കോളീസിൻ്റെ ഒരു വെറൈറ്റി, അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കോളീസിൻ്റെ ഈ ഒരു വെറൈറ്റി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ ഇലയുടെ ഈ ഒരു പ്രത്യേകത ഉണ്ടോ, നല്ല രസമുണ്ട്. പിന്നെ മാത്രമല്ല ഇത് നല്ല വെയിലടിക്കുമ്പോൾ ഇത് നല്ല കളർ വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഇവിടെ ഒരുപാട് ഉള്ളതാണ്, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ വിങ്ക പ്ലാന്റുകളാണ്, അതും കുറേ ഉണ്ട്, പല കളറുകളിലുള്ള വിങ്ക ഉണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ ആയി കഴിയുമ്പോൾ വിങ്കാടെയൊക്കെ ഒരു കാലമാണ്, വിങ്കയൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇടുന്നത്. കാരണം വിങ്കായ്ക്കൊക്കെ മഴ പറ്റത്തില്ല, ഇതൊക്കെ ഈ ഒരു സമയത്താണ് നന്നായിട്ട് ഫ്ലവർ ഇടുന്നത്. പിന്നെ റോസിൻ്റെ ചെറിയ വെറൈറ്റികൾ കുറേ ഉണ്ട് കേട്ടോ, കുറേ അധികം റോസുകളുണ്ട്. പിന്നെ റോസുകൾ ഞാൻ അധികം ഇവിടുന്ന് അങ്ങനെ വീഡിയോ എടുത്തില്ല, കാരണം നമ്മൾ റോസ് എപ്പോഴും എപ്പോഴും എല്ലാ നഴ്സറിയിലും ചെല്ലുമ്പോൾ ഒരുപാട് റോസുകളാണല്ലോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ടോ എന്നാണ് ഞാനിങ്ങനെ തിരക്കിടക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയുള്ള റോസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഒരു വെറൈറ്റി കളറ് ഇതുപോലത്തെ ചെറിയ റോസ് ഞാൻ എടുത്തിട്ടുമുണ്ട്, അത് നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ പിന്നീട് കാണിച്ചു തരാം കേട്ടോ, നടന്ന സമയത്ത് അതെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ ബൊഗെയിൻവില്ല ഇവിടെയും ഉണ്ട്. ബൊഗെയിൻവില്ല എല്ലാം ഇവർ നല്ല വെയിലിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബൊഗെയിൻവില്ലയ്ക്ക് നല്ല വെയിൽ വേണം, നല്ല വെയിലുണ്ടെങ്കിൽ മാത്രം പൂടിക്കുന്ന ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല. നമ്മളിത് തണലത്ത് കൊണ്ട് വെച്ചാൽ ഇത് പൂക്കത്തേയില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പൂക്കാതെ നിൽക്കുന്ന ചെടിയുണ്ടെങ്കിൽ എടുത്ത് വെയിലത്തേച്ച് വെയിലത്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഫ്ലവർ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരാണ്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൊഗെയിൻവില്ല എന്താണ് പൂക്കാത്തതെന്ന്. അപ്പോൾ അത് വെയിലത്തോട്ടൊക്കെ മാറ്റി വെക്കുക. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ അലോക്കേഷ്യയുടെ പ്ലാന്റ്സുകൾ ഇരിപ്പുണ്ട്. ചെറിയ ഇലകളാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഈ ലൈൻ കാണാനായിട്ട് എന്ത് രസമാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറിയ ചട്ടികളിലാണെങ്കിലും നല്ല രസമായിട്ടാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്നത്. അത് കുറേ അധികം ഇങ്ങനെ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡോർ പ്ലാന്റിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു ചെടിയൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ എന്താ റോസിൻ്റെ കുറച്ച് വെറൈറ്റികൾ ഇവിടെയുണ്ട്.
നല്ല രസമില്ലേ റോസുകളെല്ലാം കാണാനായിട്ട്. പിന്നെ ഇതാ ബൊഗെയിൻ വില്ലയുടെ മറ്റൊരു വെറൈറ്റി, നമ്മുടെ ഓറഞ്ച്. ഈ ഓറഞ്ചിന് ഒരു പേരുണ്ട്, മറന്നുപോയി. നല്ല രസമുണ്ട് ആ ഒരു ചെടി കാണാനായിട്ട്. ആ ചെടിക്ക് നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണ് കേട്ടോ ഓറഞ്ച് ഫ്ലവറ്. അതിപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നതുകൊണ്ട് അതിന് നല്ല വിലയുള്ളതുമാണ് കേട്ടോ. പിന്നെ ഇതാ മരാന്തയുടെ കുറേ വെറൈറ്റികളുണ്ട്, നല്ല യെല്ലോ കളറിൻ്റെ മരാന്ത. പിന്നെ ഇതാ ഈ ഒരു കളറുണ്ടല്ലോ മജന്ത, നല്ല മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ അത് ഈ ഒരു സമയത്ത് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ നഴ്സറികളിലും അങ്ങനെ ആയിരിക്കും, സീസൺ അനുസരിച്ച് ആ സമയത്തുണ്ടാകുന്ന ചെടികളായിരിക്കും ഇവരെ എല്ലാവരും ഇങ്ങനെ കൊണ്ട് വയ്ക്കുന്നത് കേട്ടോ. അതായത് വെച്ചാൽ ഈ ഒരു ചെടിയൊന്നും നമ്മൾ ചില സമയത്ത് കാണാനേ കിട്ടത്തില്ല. ഈ ഒരു സമയം ചൈനീസ് ഫോൾസ് ഒക്കെ നഴ്സറികളിൽ ഒരുപാട് കുറവാണ്. എനിക്ക് തോന്നുന്നു ചൈനീസ് ഫോൾസിൻ്റെ സമയം ഇപ്പം അല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ചൈനീസ് ഫോൾസ് ഒന്നും ഇപ്പം, അതായത് നമ്മുടെ ഹൈബ്രിഡ് ഒന്നും ഇനങ്ങളൊന്നും ഇപ്പോഴും കാണാനില്ല. പിന്നെ ഇപ്പോൾ ഉള്ളത് ജറബറയാണ്. അതായത് ഇവിടെ ഇങ്ങനെ നിറച്ച് പൂത്ത് വെപ്പുണ്ട്, ഒരുപാട് കളറുകളിലുള്ള ജറബറ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ. അപ്പോൾ ഞാൻ കുറേ ജറബറയൊക്കെ വളർത്തുന്നുണ്ട്. ഞാൻ എനിക്കില്ലാത്ത കളറുകൾ വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊക്കെ നമുക്ക് വൈറ്റും റെഡും ഒക്കെ നമുക്ക് ഉള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് പൂവൊക്കെ വരുന്നതേ ഉള്ളൂ അതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയില്ല. ഇനി പുതിയ കളർ വരുമ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് ബൊഗെയിൻവില്ല നല്ല വെറൈറ്റി കളറുകൾ വാങ്ങണം. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഫ്ലവർ വരുന്ന ഒരു സമയമായിട്ടുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് പൂക്കൾ അധികമായി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ജമന്തി ചെടികളുണ്ട്, അതിൻ്റെ പല കളറുകളിലുണ്ട്. അങ്ങനെ ഒത്തിരി രസമുണ്ട് കേട്ടോ, ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി നാളുകൂടി ഫസ്റ്റ് ടൈമാണ് ശരിക്കും പറഞ്ഞത്. ഇതിൻ്റെ വേറൊരു ബ്രാഞ്ചിൽ മിക്കവാറും പോകുന്നതായിരുന്നു, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ഇവിടെ ഇത്രയധികം ചെടി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ വന്നപ്പോഴാണ് ഇത്രയും ചെടിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീടിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് ഈ ഒരു നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്ന് ചെടിയൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുത്തെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് ഞാൻ അയച്ചു തരാം കേട്ടോ. അത് എൻ്റെ വീടിൻ്റെ ഒത്തിരി അധികം ദൂരമില്ലാതെ തന്നെയാണ് ഈ ഒരു നഴ്സറി. മറ്റേ നമ്മുടെ നമ്മൾ നേരത്തെ കോട്ടയത്തൊക്കെ ഉള്ള നഴ്സറി എന്ന് പറയുമ്പോൾ അത് കുറേ അധികം ദൂരത്താണ്. അപ്പോൾ ഈ റോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രസമില്ലേ റോസൊക്കെ കാണാനായിട്ട്? ഒരുപാട് ഭംഗിയുണ്ട്, നല്ല പൂക്കൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതാ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ഹാങ്ങിങ് പ്ലാന്റാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ ആന്തൂരിയത്തിൻ്റെ ഇല പോലെയൊക്കെയുള്ള ചെടികളൊക്കെയാണ്. പിന്നെ ഞാൻ ഏത് നഴ്സറി പോയാലും കൂടുതലും നോക്കുന്നത് ഫ്ലവർ പ്ലാന്റുകൾ തന്നെയാണ്. ഇൻഡോർ പ്ലാന്റുകൾ ഇഷ്ടമാണെങ്കിലും ഞാനെപ്പോഴും ഫ്ലവർ പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ് കൂടുതലും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എവിടെ ഏത് നഴ്സറി കയറിയാലും കൂടുതൽ നോക്കുന്നത് അതുതന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികളൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടുത്തെ ഫ്ലവർ പ്ലാന്റ്സുകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, ഒരുപാട് റോസൊക്കെ, ഒരുപാട് വെറൈറ്റി. പിന്നെ നമുക്ക് ഉള്ള ടൈപ്പ് റോസൊന്നും നമ്മൾ വാങ്ങിയില്ല, ഇല്ലാത്ത ടൈപ്പ് കുറേ റോസുകൾ വാങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു നഴ്സറി, ഫാമേഴ്സ് ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എരുമേലി MES കോളേജ് ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ MES കോളേജ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശസ്തമായ കോളേജാണ്, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ചെടിയൊക്കെ വാങ്ങിച്ചു, കുറേ ചെടികൾ കിട്ടി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വരവ് നഷ്ടമായില്ല. ഇതാ ഈ വെറൈറ്റി റോസുകളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്.